ഇതാണ് ഞാൻ പറഞ്ഞ ഉരുപ്പിടി. എങ്ങനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇത് ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. ഞാൻ കവലയെന്ന് പറഞ്ഞ മൂന്നാല് ആൾക്കാരെ ഇങ്ങനെ വിളിക്കാം. അയ്യോ, ആൾക്കാരെ കൂട്ടണ്ട, അലമ്പാകും ലാസ്റ്റ്. ഇത് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പ്രാണിയൊക്കെ എനിക്കുണ്ട്. കാതൽ റോജാവി എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതിരി കണ്ണേ. കാതലുണ്ടോ? കാതൽ മാത്രല്ല, കഴുത്തിലും കാലിലും ഒക്കെ ഉണ്ട്. ഈ മരം വെട്ടമൊന്നല്ലേ? അതെ, ഞാൻ ഈ മരത്തിന് കാതലുണ്ടോ എന്ന് ചോദിക്കുവായിരുന്നേ. ഓ, മരത്തിന് കാതലുണ്ടോന്ന്. മനസ്സിലായി മനസ്സിലായി, റൂട്ട് മനസ്സിലായി. ഓ, എന്താ പേരെന്താ? അയ്യോ, അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഈ വീക്കിലിയിൽ അത് വായിക്കാർ കാണുമല്ലോ. രാമു. രാമു മരം വെട്ടുകാരൻ രാമു. അതെ, ഈ മരം വെട്ടുകാർക്ക് എപ്പോഴും ആ ഒരു പേരെ കാണത്തുള്ളൂ, രാമു. അല്ലാത്ത വേറെ ഏത് പേരിട്ടാലും ചേരിയല്ല, സിങ്കാകുകയല്ല. മരം വെട്ടാൻ നോക്ക്, മരം വെട്ട് പെട്ടെന്ന്. സുഹൃത്തെ, അങ്ങനെ ചാടിക്കേറി വെട്ടാൻ പറ്റിയല്ല. പിന്നെ ഇതിന് കുറെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. മരം വെട്ടുന്നതിന് ചടങ്ങ്? ഇതന്നെ ചോദ്യേ ചോദിക്കുന്നേ. മരം വെട്ടുന്ന ചടങ്ങുണ്ട് മനുഷ്യരെ. എന്ത് ചടങ്ങ്? ഈ മരത്തെ കുറെ ജീവികൾ ജീവിക്കുന്നുണ്ട്, അതിൽ നിന്നുള്ള അനുവാദം ചോദിക്കണം. ആരോട്? കിളികളോട്. മരം വെട്ടുന്നതിന് ആരെങ്കിലും കിളിയോട് അനുവാദം ചോദിക്കൂ? പിന്നെ മരത്തെ ജീവിക്കുന്ന കിളിയോട് അനുവാദം ചോദിക്കണ്ടേ? അതുങ്ങളെ അവിടെ കുഞ്ഞുകുട്ടി പരാതിനോട്ട് ജീവിക്കുന്നതാണ്. അതുങ്ങളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ച് ഒരു മാസത്തെ കറണ്ട് ബില്ലും അടിച്ച് ഒരു മാസം താമസിക്കാനുള്ള കാശും കൊടുത്തിട്ട് വേണം മരത്തിൽ വെട്ടാനായിട്ട്. എന്റെ പൊന്നു രാമു, ഈ മരത്തിൽ കിളിയില്ല, കൂടില്ല, പ്രശ്നം തീർന്നല്ല. മരം എന്ത്? കിളിയില്ലെങ്കിൽ പോട്ടെ. മരത്തിനോട് അനുവാദം ചോദിക്കണ്ടേ? മരത്തിനോടോ? പിന്നെ മരത്തിനോട് ചോദിക്കണ്ടായോ? ഇല്ലെങ്കിൽ അതിന്റെ ശാപം എനിക്കും എന്റെ പരാതിനങ്ങൾക്കും ഉണ്ടാകത്തില്ലേ? മരത്തിനോട് അനുവാദം ചോദിച്ചാലേ വെട്ടാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ? അപ്പൊ ഡെയിലി 100 റബ്ബർ വെട്ടുന്നവന് അനുവാദം ചോദിച്ചാലേ എപ്പോ വിട്ടൂടാവേ? റബ്ബറിന്റെ സൈഡിൽ നിന്ന് പാലെടുക്കുന്നതേ ഉള്ളൂ. മരം അവിടെ നിൽക്കുകയാണ്. അല്ലാതെ അത് എന്റെ അനുമാനം ചോദിക്കേണ്ട കാര്യമല്ല. മുട്ടാപ്പൊക്കെ ചോദ്യം ചോദിക്കരുത് എന്നോട്. മഴയോ കാര്യം ഞാൻ പറഞ്ഞേക്കാം. രാമു ഒന്നടങ്ങ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഈസിയസ് ചോദ്യമാണെങ്കിൽ ചോദിക്കണ്ട. അല്ലല്ല, ഇത് വേറെയാ. പിന്നെ ഈ മരം കൊത്തി ഉണ്ടല്ലോ, മരം കൊത്തി എന്ന് മരത്തെ കൊത്താൻ നേരം മരത്തിനോട് അനുവാദം ചോദിക്കുവോ? അപ്പൊ ഒരേ കുറ്റിയെ കെട്ടിയ രണ്ട് കാളകളാണല്ലേ. മരം കൊത്തി എന്ന് അതിന് പേരിട്ടിരിക്കുന്നതിന്റെ കാര്യം എന്നാ? അത് മരം കൊത്തുന്നോണ്ടാണ്. അല്ലാതെ അത് പോയിട്ട് ഒരു മതിലെ കൊത്തിയിട്ട് അതിനെ മതിലെ കൊത്തി മതൽ കൊത്തി എന്ന് വിളിക്കാൻ പറ്റുമോ? അതിനാണ് അതിനെ മരം കൊത്തി എന്ന് വിളിക്കുന്നത്. അത് മരം കൊത്തുന്നതിന് ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. ഈ മരം എന്റെ വീടിന്റെ മേലോട്ട് ചാഞ്ഞു നിൽക്കുകയാണ്. അത് വീട് വീഴാണ്ട് ഒന്ന് വെട്ടാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ച് കറക്റ്റ് അറിയില്ല. അറിയാം. ഒന്ന് അന്വേഷിച്ച് നോക്ക് സുഹൃത്തെ, ഒന്നും അറിയാതെയാണ് ചുമ്മാ വിളിച്ച് ഒരാളെ വീട്ടിലേക്ക് വരുത്തുന്നത്. ആ പവിത്രൻ ചേട്ടന്റെ വീട് അറിയോ? അതിന്റെ വാക്കി ഈ മൂന്നാല് വട്ടം ആള് നിന്നാൽ തീരാത്ത ഒരു മരം ഇപ്പൊണ്ടായിരുന്നു. വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ മരം വെട്ടിയത് ആരാ? ആരാ? ഞാനാ അത് വെട്ടിയത്. ഒരു ഭയങ്കര റിസ്ക് ഉള്ള മരമല്ലായിരുന്നു? ഒരു സൈഡിൽ കൂടെ എലവൻ കേവി പോകുന്നു, ഒരു സൈഡിൽ ഇയാളെ വീട്, അതിന്റെ അപ്പുറത്ത് അതിന്റെ പട്ടിക്കൂട്. ഇതിലൊന്നും വീഴാതെ സേഫ് ആയിട്ട് വേണം ഇത് വെട്ടി താഴെ ഇടാനായിട്ട്. എന്തോ ഒരു ആൾക്കാരെ കൊണ്ടുവന്ന് വെട്ടി ഇടിപ്പിക്കാനായിട്ട് എല്ലാരും ഇട്ടും പോകുമായിരുന്നു. വിദേശത്ത് വരെ ആൾക്കാർ വന്നു. ഈ മരം വെട്ടാൻ ആ നടന്നില്ല. ഞാൻ ചെന്ന് പുല്ല് പോലെ വെട്ടി ഇട്ടു ഇങ്ങ് പോകുന്നു. എനിക്ക് തോന്നണില്ല. നിങ്ങക്ക് സംശയമുണ്ട്? നിങ്ങൾ ചെന്ന് നോക്കിയേ, ആ ചേട്ടന്റെ വീട് ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ലാതെ അങ്ങോട്ട് വെട്ടിട്ട് ഇലവും കഴിഞ്ഞാൽ വീട്. അത് ഇലക്ട്രിസിറ്റിക്കാര് സമ്മതിക്കും? സമ്മതിക്കല്ല. പട്ടിയുടെ മേത്ത് വന്ന് വീണാ മേനകാന്തി സമ്മതിക്കും? ഒരിക്കലും. പിന്നെ ഒരു പട്ടിയും ചോദിക്കാനില്ലാത്ത ആരാ ഉള്ളത്? പുള്ളിക്കാരനേ ഉള്ളു. അങ്ങോട്ട് തന്നെ വെട്ടിയിട്ട് കൊടുത്ത്. അതുപോലെ ആവോ ഇവിടെ? ഇത് അതേപോലെ അല്ല, പക്ഷെ ഇത് പെട്ടെന്ന് വെട്ടിയിടാവുന്ന സൈസ് ഒരു മരമാണ്. തോന്നുന്നത് ഇത് ആണാണോ പെണ്ണാണോ എന്നൊരു സംശയം. മരത്തിൽ അങ്ങനെ ആണും പെണ്ണും ഒക്കെ ഉണ്ട്? മരത്തിനാണും പെണ്ണും ഉണ്ട്. തച്ചന്മാരെ അത് നോക്കിയാണ് പണിയുന്നത്. ഇത് എങ്ങനെയാണ് പെണ്ണ് തിരിച്ചറിയാൻ പറ്റും? ഈ ആൺമരമാണെങ്കിൽ നമ്മൾ എന്തോരം വെട്ടിക്കഴിഞ്ഞാൽ നല്ല കാതലായിരിക്കും, മുറിയാൻ ഭയങ്കര പാടാണ്, ഭയങ്കര പാടാണ്. പെണ്ണാണെങ്കിൽ ആ സമയത്ത് പെണ്ണാണെങ്കിൽ ഇവിടെ രണ്ട് തൊട്ടങ്ങ് കൊട്ടിയിട്ട് ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി, എപ്പോഴെങ്കിലും കാര്യം. അതാണ് ഈ രണ്ട് മരങ്ങൾ തമ്മിലുള്ള. മരത്തിലാണ് പെണ്ണും ഉണ്ടല്ലേ? ഉണ്ട്, മരത്തിലുണ്ട്, പാറകളുണ്ട്, അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. ഓ, അത് ശരിയാണ്, നമുക്കറിയത്തില്ലായിരുന്നു ആണും പെണ്ണും ഉണ്ടെന്ന്. അപ്പൊ പിന്നെ തുടങ്ങിക്കട്ടെ. മരത്തിനോട് ഞാൻ ഒന്ന് അനുവാദം ചോദിച്ചിട്ട് എന്തെങ്കിലും കാണിക്കും. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏ മരമേ, നിനക്കറിയാവില്ലോ ഞാനൊരു കുഞ്ഞുകുട്ടി പരാതിനക്കാരനാണ്. ഭാര്യ, മൂന്ന് പിള്ളേര്, പ്രായം ചെന്ന ഒരമ്മ, മൂന്ന് പിള്ളേർ പഠിക്കുകയാണ്,
LKG, UKG, ഒന്നാം ക്ലാസ്. നിങ്ങൾക്ക് മൂന്നുങ്ങൾക്ക് ഫീസ്, ഓട്ടോഷാ കൂലി. അമ്മയ്ക്ക് വാദമായിട്ട് കിടക്കുകയാണ്. അതിന് കുഴമ്പ് വാങ്ങിച്ചു കൊടുക്കണം. ഭാര്യയ്ക്കാണ് 7 ദിവസം അയൽക്കോട്ടമുണ്ട്. അതിനെല്ലാം പൈസ അടയ്ക്കണം. പിന്നെ നിനക്കറിയാമല്ലോ, ഈ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ദേഹനൊമ്പരാ. വൈകിട്ട് ഒരു കുഞ്ഞു ക്വാർട്ടർ വാങ്ങിച്ചു, അതൊരു 3 എണ്ണം ഞാൻ അടിക്കും. അപ്പോൾ അതിനുള്ള ചില്ലറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വെട്ടുന്നത്. എന്നെ എൻ്റെ കുടുംബത്തെയും ശപിക്കുകയോ പ്രാകുകയോ ഒന്നും ചെയ്യരുതേ. ഓ സുഹൃത്തെ, ഇതെന്താ പരിപാടി? എന്താ എന്നാ ഇതെന്താ സംഭവം? ഇത് ആരോടെ പറയുന്നേ? മരത്തിനോട്. മരത്തിനോട് പറഞ്ഞ് മരത്തിന് മനസ്സിലാവോ? പിന്നെ അതിന് മേല് കിടന്ന് അനങ്ങുന്നുണ്ടോടാ? തലയിൽ താട്ടുന്നുണ്ടോ? അത് കാറ്റ് വന്നപ്പോ ആടിയതല്ലേ? അത് നിനക്ക്, എനിക്കത് തലയിൽ താട്ടലാണ്. അനുവാദം ചോദിക്കാതെ വെട്ടിക്കഴിഞ്ഞാണല്ലോ, അതൊക്കെ വിഷയാകും. അല്ല, നീ അങ്ങനെ അങ്ങനെ കിടന്ന് ചാടിക്കറി വിടുന്നു വെട്ടാൻ പറ്റത്തൊന്നുമില്ല. വെട്ടാൻ വരണ്ട, ഇത്ര നാൾ ഈ മര ഇവിടെ നിന്നിട്ട് ആരും വെട്ടാനില്ലായിരുന്നല്ലോ. ഇത് ഒറ്റയ്ക്ക് വെട്ടാനുള്ളത് ഞാൻ തന്നെ വെട്ടിക്കോളാം, ആരും വേണ്ട. അതല്ല പറഞ്ഞത്, ഈ മരം വെട്ടാൻ വരട്ടെ. ഈ മരം എന്റെ പറമ്പിലാണ് നിൽക്കുന്നത്. ആ നിൽക്കണം എന്റെ പറമ്പിലായിരിക്കും, പക്ഷെ ചാഞ്ഞ് നിൽക്കണം എന്റെ വീടിന്റെ മുകളിലോട്ട്. അതുകൊണ്ട് ഞാൻ മരം വെട്ടും. എടാ, നീ ആവശ്യമില്ലാത്ത പ്രവർത്തനം പറയരുത്. ഈ മരം വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. മരം ഞാൻ വെട്ടും. ഞാൻ വെട്ടാൻ സമ്മതിക്കില്ല മോനെ. ശരി, ഞങ്ങളൊന്ന് കല്യാണത്തിന് പോയ സമയം കൊണ്ട് ഞങ്ങളുടെ പറമ്പിലേക്ക് മരം വെട്ടാൻ പറയുന്നേ. അയ്യോ, നിന്റെ പറമ്പിലാ മരം നിൽക്കുന്നെങ്കിൽ അതിന്റെ ഇലയെല്ലാം കൂടെ എന്റെ മിറ്റത്തോട്ട് വീണിട്ട് നടുകൂടി വേണ്ട എന്തോ ഒരു വെള്ളം വന്നറിയ കുത്തി പറഞ്ഞ് ഞങ്ങളുടെ മിറ്റത്തോട്ട് ഒഴുകുന്നത്. എന്റെ പൊണി ചേട്ടാ ഒന്ന് വെള്ളപ്പൊക്കം കഴിഞ്ഞ് തലനൂർത്തൊന്ന് നിന്നതേ ഉള്ളൂ. യോ, ആ വെള്ളപ്പൊക്കത്തിലാണ് ഞങ്ങളുടെ എല്ലാം പോയി. ടിവി പോയി, ഫ്രിഡ്ജ് പോയി, വാഷിംഗ് മെഷീൻ പോയി. നിനക്ക് എവിടെയാടി വാഷിംഗ് മെഷീൻ ഇരിക്കണത്? ആദ്യൊരു വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? അപ്പൊ ഇവളുടെ ആദ്യത്തെ കെട്ടിയവൻ ഒളിച്ചു പോയി. പിന്നെ രണ്ടാമതൊരു പ്രളയം വന്നായിരുന്നല്ലോ, അങ്ങനെ വന്നു ചേർന്ന സാധനമാണ് ഈ നിക്കണത്. ആ ഒഴുക്കിൽ വന്ന് കിട്ടിയതാണ്. നീ കൂടുതൽ മാറ്റം ഓടിക്കണ്ടടി. ആ നിക്കുന്നവൻ ആരാടി? എടി, ആ നിക്കുന്നവൻ ആരാടി? അവക്ക് ജോയ്സ് ഇല്ല, അവക്ക് ജോയ്സ് ഇല്ല, അവക്ക് ജോയ്സ് ഇല്ല. ആങ്ങളെയാ സുജയ്? ജോയ്സ് അല്ല, വോയിസ് ഇല്ല. എന്റെ പൊന്നിയേട്ടാ, ഞങ്ങള് പറഞ്ഞില്ലേ വെള്ളപ്പൊക്കം വന്നെന്ന്? ഈ തൊട്ടപ്പുറത്ത് യു പി സ്കൂളിലായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. അവിടെ 100-300 ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് 8 കണക്കിന് ആ പെണ്ണുങ്ങൾക്കുള്ള സാധനം കൊണ്ട് ആണുങ്ങൾ വരും. പക്ഷെ ഒരെണ്ണം ഞങ്ങൾക്ക് കിട്ടത്തില്ല. ഈ നിൽക്കുന്ന മരം കോട്ടനുണ്ടല്ലോ, അവൻ ആ അത് അങ്ങനെ പൊക്കി എടുത്ത് ഇവക്ക് കൊണ്ട് കൊടുത്ത്. അങ്ങനെ നൈറ്റ് കൊടുത്ത് നൈറ്റ് കൊടുത്ത് ഞങ്ങൾ നോക്കെ ഒരു നൈറ്റ് രണ്ടും കൂടെ പെരക്കാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് ദുരന്തത്തിൽ വന്നു ചേർന്ന ഇണകളാണ്. ഞങ്ങൾക്ക് ഫ്ലഡ് തന്ന സമ്മാനമാ. ആര് തന്നതാ? ഫ്ലഡ് തന്നെ. ആ കൊറേ നേരം എന്റെ മെക്കിട്ട് കയറണത്. നിന്റെ ചരിത്രമൊക്കെ എനിക്ക് അറിയാടി. അയ്യോ, നിന്റെ ചരിത്രം കൂടുതൽ ഇങ്ങോട്ട് പറയട്ടെ. നിന്റെ ചരിത്രം എനിക്ക് പറയാം. പൊന്നാങ്ങൾ അങ്ങ് വന്നേ, നീ വന്നേ. അങ്ങമാ, ഇവള് ആരാന്നറിയാവോ? അയ്യോ, ഇവളെ ഇവിടുത്തെ ആദ്യത്തെ കെട്ടിയവനുണ്ടല്ലോ, വാടത്തോപ്പിലിട്ട് നാട്ടുകാരി ചായക്ക് രാമാന രാത്രി 12 മണിക്ക് നാട്ടുകാരി പിടിച്ച് കെട്ടിച്ചതാ ഇവളെ. അയ്യോ, വലിയൊരു ശീലാവധി വന്നേക്കണ്. നിന്റെ ചരിത്രം എനിക്കറിയാടി. ചേട്ടാ, ചേട്ടൻ അറിയാവോ, ഇവളെയും ഇവളുടെ മറ്റവനെയും കൂടി ആ മാവിന്റെ തോപ്പിൽ വെച്ച് പച്ചപ്പാതിരാത്രിക്ക് പച്ചക്ക് കെട്ടിയിട്ടതാണ്. എന്റെ മാവും തോപ്പിന് എന്താ ഒരു കുഴപ്പം? എന്റെ വാഴത്തോപ്പിന് എന്താ ഒരു കുഴപ്പം? എന്റെ മാങ്ങയ്ക്ക് എന്താ ഒരു കുഴപ്പം? എന്റെ ഏത്തക്കായ്ക്ക് എന്താ ഒരു കുഴപ്പം? ഈ മാങ്ങ എന്ന് പറഞ്ഞുണ്ടല്ലോ, റയർ സീസണിലൊക്കെ ഇതിന് വില കൂടുതലായിരിക്കും. എന്ന് വിചാരിച്ച് ഈ നമുക്ക് എപ്പോഴും കിട്ടുന്ന സമയത്തൊക്കെ വില കുറവാണ് മാങ്ങയ്ക്ക്. പിന്നെ റയർ സീസണിന് 150 രൂപയൊക്കെ ആയിരിക്കും. എന്നാലും നല്ല പച്ച മത്തി കിട്ടുവാണെങ്കിൽ 2 മൂള് മാങ്ങയും കണ്ട് ചിട്ടിച്ച പച്ചക്ക് അരച്ചങ്ങോട്ട് വഴുക പരിഗത്തിന് അങ്ങോട്ട് തിന്നണം. എന്തോ ഒരു നല്ലതല്ലയോ? എന്റെ ചേട്ടാ, ഏത്തക്കായ്ക്ക് അങ്ങനെ റയർ സീസൺ എന്നും സീസൺ ഔട്ട് എന്നും അങ്ങനെയില്ല. അങ്ങനെയില്ല, എല്ലാ സമയത്തും കൊലച്ച് കിടക്കുമല്ലേ? അതെ, ഏത്തക്ക നമുക്ക് ഏറ്റവും പോഷകഗുണമുള്ള ഒരു ആഹാരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത് സദ്യക്ക് പോലും മാങ്ങാച്ചാറ് ഇല്ലാതെ ആരെങ്കിലും കൂട്ടാൻ കൂട്ടുവോ? സദ്യ മാത്രോ? പുറം മാച്ച അടിക്കണെങ്കിലോ അരിഞ്ഞ് അത് വെയിലത്തിട്ട് ഉണക്കി അത് മിക്സിയിലിട്ട് പൊടിച്ച് പനങ്കൽക്കണ്ടു ഇട്ട് ഒന്ന് കുറുക്കി എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒന്ന് കൊടുക്കുവാണെങ്കിലും ഉണ്ടല്ലോ, നല്ല തൊക്കട് പോലും ഇരിക്കോടി. എന്നാലും ഇവള് എന്തൊരു ദ്രോഹമാ ചെയ്തേട്ടാ. എന്റെ രണ്ട് പൊടി കുഞ്ഞുങ്ങൾ ഇവിടെ വളർന്ന് നിൽക്കുന്ന അറിവൊക്കെ അറിയാവോ? ഇവള് ഈ ട്രിക്ക് എനിക്കൊന്ന് പറഞ്ഞു തന്നായിരുന്നു. മാമ്പഴപ്പുളിശ്ശേരിയുടെ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. നീ എന്നോട് ചോദിച്ചില്ലല്ലോ, അതല്ലേ ഞാൻ പറയാഞ്ഞത്? ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനേരുന്നു. ആണല്ലേ, ഈ മാമ്പഴപ്പുളിശ്ശേരി വെക്കുന്ന എങ്ങനാന്ന് എനിക്ക് അറിയാവോ? ഈ മാങ്ങ അങ്ങോട്ട് എടുത്ത് തുണ്ട തുണ്ട അങ്ങോട്ട് അരിഞ്ഞിട്ട് കുറച്ച് പാത്രത്തിനകത്തോട്ട് കുറച്ച് എന്നാത്തിന്റെ കാര്യം മാമ്പഴ പുളിശ്ശേരിയാണ്. പുളിശ്ശേരി അത് അങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത്. പിന്നെ മാമ്പഴ ചുമ്മാ എടുത്ത് ടക്ക് ടക്ക് അരിഞ്ഞിട്ടങ്ങും വെള്ളത്തിലേക്ക് ഇടുകയല്ല,
ചെറിയ നാട്ടു മാങ്ങ ഇല്ലേ, കുഞ്ഞുങ്ങനാന്നിരിക്കുന്ന കുഞ്ഞു മാങ്ങ, ആ മാങ്ങ നല്ല പഴുത്ത കിട്ടണം. ആരെയും ഒന്ന് പിടിക്കാവോ, ഫ്ലോ കിട്ടുന്നില്ല. ആ മാങ്ങ കുഞ്ഞു മാങ്ങ കിട്ടിയിട്ട് അതിന്റെ തോലി കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുക, എന്നിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി, രണ്ട് പച്ചമുളക് കീറി ഇടുക, ശകല ഉപ്പ് ഇട്ടിട്ട് അടുപ്പ വെച്ച് തേക്കുക. ഈ വെന്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ, നല്ല തേങ്ങ ആയിരിക്കണം. ആ തേങ്ങ ചിരകിയിട്ട് രണ്ട് പെരിഞ്ചീരക, ഇത്തിരി ചുവന്നുള്ളി, ഇത് നല്ലവണ്ണം മിക്സിയിൽ അരയ്ക്കരുത്, ടേസ്റ്റ് കുറയും. കല്ലേ വെച്ച് അരച്ച് അതും കൂടെ ഇട്ട് ചേർ, കടുക് പൊട്ടിച്ച് അടിച്ചാ ഉണ്ടല്ലോ. ആ വായിന്ന് എന്റെ വായിന്ന് വെള്ളം വേണ്ടി നഖം തന്നെ കുഞ്ഞു പോയി. അതാണ് അത്ര ടേസ്റ്റാണ്. അത് മാങ്ങ പുളിച്ചരിക്കാത്ത എന്തിനാണ് തൈര് കൊണ്ട് ഉണ്ടാക്കുന്നത്? ഓൾറെഡി മാങ്ങ പഠിച്ചിട്ട് ഒരു പുളി ഉള്ളതാണ് അതിനകത്ത് തൈര്. അങ്ങനെ പറഞ്ഞ് കാട് കയറിയത്, ഈ മാമ്പഴ പുളിച്ചരിക്കാത്ത മാങ്ങയുടെ അണ്ടി കിടക്കുന്നു. ആ അണ്ടി എടുത്തിട്ട് ചപ്പാൻ എന്നാ ടേസ്റ്റാ. അയ്യയ്യോ, അങ്ങനെയാണ് മാമ്പഴ പുളിച്ചരി ഉണ്ടാക്കേണ്ടത്? സദ്യ ഉണ്ടാക്കാൻ വന്നാണ് അവിടെ? അല്ല, ഏതായാലും ഇത് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്, ചെറുപേരിട്ട് കാത് ഉരഞ്ഞു വെക്കുന്നുണ്ട്. എന്നാ പിന്നെ കഴിച്ചു നമുക്ക് മരം പെട്ടി തുടങ്ങി. കറി ഉണ്ടാക്കിയതല്ല, പിന്നെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരു വലിയ പ്രളയം വന്ന് എല്ലാം ഒഴുകി പോയി നഷ്ടപ്പെട്ടേച്ച് പെട്ടെന്നൊരു പത്ത് വെയിലും കണ്ടു ഉണക്കം കണ്ടപ്പം വീണ്ടും ബഹളം തുടങ്ങി. ചുമ്മാലേ ഇങ്ങനെ ആകുന്നോണ്ട് അടുത്തടുത്ത പ്രളയങ്ങൾ ഓരോന്നോരോന്ന് വന്നോണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ മരം വെട്ടണ പോണോ? ഇത് വൈപ്പർ അല്ല, മഴുവാണ്, ഭയങ്കര കനവുള്ളതാ. അങ്ങനെ ചുമ്മാ കടന്ന് വെള്ളം ഉണ്ടാക്കല്ലേ. എന്ത് കഷ്ടമാ നിക്കുന്നത്? നിങ്ങൾ ഒരു തീരുമാനത്തിലെത്ത്. ഇത് ഞാൻ വെട്ടിയെടുക്കും, നിനക്ക് ഞാൻ തരത്തില്ല. നിനക്ക് ഞാൻ തരില്ല, നിനക്ക് ഞാൻ തരില്ല, നിനക്ക് ഞാൻ തരില്ലടാ. നീ നോക്കിക്കോ ഈ മരവേ, വെട്ടി എനിക്ക് എടുക്കുന്ന കുഴപ്പമുണ്ടോ? എടുത്തോ, എടുത്തോട്ടെ. ഇതാ പറഞ്ഞ പട്ടിയിട്ട് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് വീട്ടിക്കത്തില്ല. മാധവന്റെ വീട്ടിൽ മരം വെട്ടാൻ വന്നായിരുന്നു? ഏത് മാധവൻ? ആ പൂക്കാച്ചോളയിലെ മാധവൻ. മരം വെട്ടിയായിരുന്നു? വെട്ടിയായിരുന്നു. ചടങ്ങൊക്കെ നടത്തിയായിരുന്നു? എല്ലാ ചടങ്ങും നടത്തിയിട്ടാ വെട്ടിയത്. പക്ഷികളോട് അനുവാദം ചോദിച്ചു, മരത്തിനോടും അനുവാദം ചോദിച്ചു. പക്ഷികളോടും മരത്തോടൊക്കെ അനുവാദം ചോദിച്ചു, അതിന്റെ ഉടമസ്ഥനോട് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്നെ പെട്ടെന്ന് പറഞ്ഞ എന്നെ തിരക്കി ആള് വരുമെന്ന്? ആളാണ് ഈ ആള്.